ചെറിയ കാര്യങ്ങളിൽ സന്തോഷം വരുന്ന ഒരാളാണ്, ചെറിയ കാര്യങ്ങളിൽ സങ്കടവും വരും. വരും ഉറപ്പാ. ഈ ഈ താങ്കളുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ താങ്കളുടെ ഭർത്താവിന്റെ റോൾ എന്താണ്? എന്റെ ഷോപ്പ് ഫുള്ള് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഫോട്ടോജി കട ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡാണ്. മാത്രമല്ല ഓവറോൾ നമ്മുടെ എല്ലാ കടയുടെയും കുറെ കാര്യങ്ങൾ പുള്ളിയാണ് ശ്രദ്ധിക്കുന്നത്. എനിക്കൊന്ന് പുള്ളി കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്, ഞാൻ കുറച്ചും കൂടെ ലിബറലാണ് സ്റ്റാഫിന്റെ അടുത്ത്. പക്ഷേ ഒരാൾ സ്ട്രിക്റ്റ് ആവേണ്ടത് അത്യാവശ്യമാണ്. എനിക്കൊന്ന് ബിസിനസിന്റെ പാഠങ്ങളൊക്കെ ഞാൻ എന്ന വ്യക്തി പഠിച്ചതും എന്നെ കുറച്ചും കൂടെ പോളിഷ്ഡ് ആക്കിയതും എന്റെ ഭർത്താവ് തന്നെയാണ്. കാരണം എന്റെ ഫാമിലിയിൽ മദേഴ്സ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. എന്റെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അതുപോലെ അങ്കിൾസ് ഒക്കെ കുറെ പേരുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതാണല്ലോ, എനിക്ക് കുറെ ഇവരുടെയൊക്കെ കണ്ടുള്ള പരിചയമാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പക്ക ബിസിനസ്മാൻ തന്നെയാണ്. അപ്പോ ഇവിടെ വന്ന ശേഷമാണ് എന്നെ ഓരോ കാര്യം എവിടെ എന്ത് പറയണം, പറയാൻ പാടില്ല, എത്ര പോളിഷ്ഡ് ആയിട്ട് നിൽക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഞാനൊക്കെ ഒരു വെട്ടൊന്ന് തുണ്ടനുണ്ട്, അങ്ങനത്തെ ഒരു പ്രകൃതം കുറച്ചുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഉള്ള കുറെ ക്വാളിറ്റീസ് ഞാൻ എന്ന വ്യക്തിയിൽ എനിക്ക് ലഭിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് എന്റെ ഭർത്താവ് തന്നെയാണ്. അതിനിടയ്ക്ക് താങ്കളുടെ സഞ്ചാരത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായോ? അത് ഇപ്പോഴല്ല, മോള് കുറെ ചെറുതായിരിക്കുന്ന സമയത്താണ്. ഞങ്ങൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞു, ഞാൻ എല്ലാം അറിയുന്നുണ്ട്. എനിക്ക് ഈ സാധനത്തിനാണ് സംശയം. രഹസ്യം ചോർത്തി എടുക്കും, അറിയുന്നതിന്റെ ഒരു രഹസ്യം ഇനി ബാക്കിയാണ്. കുറച്ച് രഹസ്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക. കാര്യം ഈ വാച്ചിങ് നമ്മളെ ചിലത് ഇങ്ങനെ തലച്ചോറിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, സിഗ്നലുകൾ. അപ്പോ ഞങ്ങള് തിരിച്ചു ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുവായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ലേറ്റ് ആയിരുന്നു ശരിക്കും. റോഡിലധികം വണ്ടിയൊന്നും ഉണ്ടായില്ല. വണ്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് സ്കിഡായിട്ട് വണ്ടി അങ്ങോട്ട് മറിഞ്ഞു. അതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് ഇതെല്ലാം നടന്നത്. ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്തിരുന്ന പിള്ളേർ രണ്ടും പുറകിലായിരുന്നു. വണ്ടിന്റെ ചില്ല് മൊത്തം ഒരു പോസ്റ്റിൽ പോയി ഇടിച്ചിട്ട് ഫുൾ ചില്ലൊക്കെ പൊട്ടി. ഞങ്ങൾ ആരൊക്കെയാണ് പുറത്തോട്ട് എടുത്തത്. പുറത്തോട്ട് എടുത്ത് മോളുടെ കയ്യിലൊരു നല്ല ഡീപ്പ് വൂണ്ട് ഉണ്ടായി. ഒരു സർജറി ചെയ്യേണ്ടി വന്നു. ശരിക്കും ഭയങ്കര ഡീപ്പായിരുന്നു അത്. കുറച്ചും കൂടെ ആഴത്തിലായിരുന്നെങ്കിൽ അത് നമ്മുടെ ഗ്രോത്തിനെ വരെ എഫക്റ്റ് ചെയ്തേനെ. പക്ഷെ ഭാഗ്യം അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഭയങ്കര പാനിക്കായി പോയി ആ ഒരു സിറ്റുവേഷനിൽ. നമ്മൾ മരണം ഇങ്ങനെ മുന്നിൽ കണ്ട ഒരു നിമിഷം എന്നൊക്കെ പറയും. ആദ്യമായിട്ട് ആ സമയത്ത്, അതിനുശേഷം കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഞങ്ങള് ട്രെയിനില് മുംബൈന്ന് അഹമ്മദാബാദോട്ട് ട്രാവൽ ചെയ്യുന്നു. ഞാനും ബഷീർക്കും തന്നെയാണ്. കാരണം അന്ന് എനിക്ക് തുണിക്കട ഉണ്ടായിരുന്നു, സെൻസേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് പർച്ചേസിനൊക്കെ പോകാറ്. പോയ സമയത്ത് ഞങ്ങൾക്ക് അഹമ്മദാബാദ് ഞങ്ങള് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടാണ് കമ്പാർട്ട്മെന്റിൽ കയറിയത്. പക്ഷേ ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഇത് പറയുമ്പോ പോലും ശരീരത്തിൽ ഒരു ചെറിയ വിറവലുണ്ട്. കാരണം ഞാനും ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടുപേരും വന്നിരുന്നു. അവര് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു. ഞങ്ങള് അപ്പൊ എനിക്ക് മാത്രമാണ് ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്നത്. എനിക്ക് കൊച്ചിലേ തന്നെ ഹിന്ദിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഫാദർ മധ്യപ്രദേശിലായിരുന്നല്ലോ കുറച്ച് നാൾ. അങ്ങനെ ഇവരുടെ ഒരു ബാക്കപ്പ് ഹിന്ദി അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ല, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ എന്തിനു പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ റിസർവ് ചെയ്ത സീറ്റാണ്, ഞങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താണ് പ്രോബ്ലം? അപ്പൊ എനിക്ക് കുറച്ച് അപ്പർ ഹാൻഡ് ഇങ്ങനെ സംസാരിക്കുമ്പോ ഒരു സംഭവം ഉണ്ട്. കാരണം നമ്മള് കുഴപ്പമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇനിയിപ്പൊ എന്താ പ്രശ്നം എന്നുള്ളത്. പയലോറും ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു എന്താ ഇരിക്കാൻ പറ്റാത്ത, എന്താ കുഴപ്പം, നമ്മളിവിടെ ബഷർക്ക് എന്താ പ്രശ്നം, ഇവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, നമ്മളങ്ങനെ ഒതുങ്ങി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ഇരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലായിരുന്നു എന്റെ ഒരു ഭാവവും പെരുമാറ്റവും സംസാരവും ഒക്കെ. അയാൾക്ക് മനസ്സിലായി നമ്മള് വളരെ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്, നമ്മൾ ഇവിടുത്തെ ആൾക്കാരും ഇല്ലാന്ന് അവർക്ക് മനസ്സിലായി. കുറച്ചൊക്കെ നമ്മുടെ ഹിന്ദി കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അയാൾ കുറച്ച് ക്ലോസ് ആയിട്ട് എടുത്തു വന്നിട്ട് പറഞ്ഞു, അടുത്ത സ്റ്റേഷനെത്തുമ്പോൾ കുറച്ച് ആൾക്കാർ കയറും. അപ്പോ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ച പോലെയല്ല അവര് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇയാളുടെ ടോണൊക്കെ മാറുന്നേ, അത്ര ബോൾഡ് ഒച്ചയിലൊന്നുമല്ല, കുറച്ച് ശബ്ദമൊക്കെ താഴ്ത്തിയിട്ടുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ വീട്ടിലെത്തില്ല, നിങ്ങൾക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുമാതിരി ഭീഷണിയൊക്കെ. അപ്പൊ ഞാൻ എന്താണ് സംഭവം, ഇയാൾ അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഞാൻ ബഷീർ ഖാനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും. അങ്ങനെ ഒരാൾ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അപ്പൊ തന്നെ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
ഞങ്ങളുടെ ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത കമ്പാർട്ട്മെന്റിലോട്ട് ഒരു ഇടയ്ക്ക് വെച്ചൊരു ഡോർ ഉണ്ടാവില്ല, അവിടെ ആയിരുന്നു ഞങ്ങളുടെ സീറ്റ്. ഞാൻ പറഞ്ഞു ഒന്ന് അടുത്ത കമ്പാർട്ട്മെന്റിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്നൊന്ന് ചോദിക്കും. പിന്നെ ഇവിടെ ടി അങ്ങനെ ആരും വരണമൊന്നുമില്ല. അപ്പോൾ ബഷീറൊക്കെ പോയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല, ഒരു മിനിറ്റ് കൊണ്ട് ബഷീറൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് വാ നമുക്ക് പോകാവുന്നുണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇനി കയറുന്ന ആൾക്കാർ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ പുറത്തോട്ട് തള്ളിയിടും. അവര് നമ്മളെ പുറത്തോട്ട് തള്ളിയിടും, ലിറ്ററലി നമ്മളെ തള്ളിയിടും. അങ്ങനത്തെ അവരൊരു ഗ്യാങ്ങാണ്, അവര് മാത്രമേ അതിൽ പോകുള്ളൂ, നമുക്ക് അതിൽ ഇരിക്കാൻ പറ്റില്ല. അത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. ഞാൻ ഏതാണ്ട് ഒരു എന്താ ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്തോ ഭീകരരുടെ കയ്യില നമ്മൾ അകപ്പെട്ട പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ നിർത്തി പോലും ഇല്ല. അപ്പൊ തന്നെ ഞങ്ങൾ അപ്പുറത്ത് കമ്പാർട്ട്മെന്റിലോട്ട് പോയിട്ട് അവിടെ ഞങ്ങൾക്ക് സീറ്റും ഇല്ല, എവിടെ ഇരിക്കാനും പറ്റില്ല. അവിടെ നിലത്തൊക്കെ പേപ്പർ വിരിച്ചിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്, സ്ഥലം ഇല്ലാത്തവര്. പക്ഷെ നമ്മള് അത്യാവശ്യം വെൽ ഓഫ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സർക്കിളിൽ നിന്നും നമുക്ക് മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി അതിൻ്റെ ഉള്ളിൽ. പക്ഷേ പിറ്റേ ദിവസമാണ് നമ്മൾ അവിടെ എത്തിയത്. ആ ഹോൾ നൈറ്റ് ഞങ്ങൾ നിൽക്കേണ്ടി വന്നു, നിന്നാണ് ട്രാവൽ ചെയ്ത്. പക്ഷെ നമ്മള് എന്തിനങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് പോലും ഇല്ലല്ലോ, ഇത്രയും വലിയ ഭീഷണിയല്ലേ കിട്ടിയേക്കണത്. പക്ഷെ മറ്റവരും പറഞ്ഞു ഇവിടെ ആരും അവർ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. ഇല്ല, ഇവരുടെ നാട്ടിലുള്ള മറ്റുള്ള ആൾക്കാരും പറഞ്ഞു അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന്. ആണോ? ചിലപ്പോ ഗ്യാങ് ആണെങ്കിലും അവിടെ ഇരിക്കാൻ വേണ്ടി. അല്ല, അങ്ങനത്തെ സാധാരണ ഒരാളെ കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റൂല. അവര് ഒത്തിരി നമുക്ക് കുറച്ചൊക്കെ ഒരു മൈൻഡ് റീഡിങ് അല്ലെങ്കിൽ മുഖം കണ്ട കുറച്ച് ആൾക്കാരെ. ഇവിടെ വന്നപ്പോ സൂത്രപ്പണികളൊക്കെ ഉണ്ട്, ഇത് കെട്ടി തന്നുകഴിഞ്ഞാൽ മൊത്തം ടെക്സ്റ്റും ചോർന്നു. പൾസ് റീഡിംഗ് ആദ്യം പറഞ്ഞില്ല, അതിനോട് പറഞ്ഞ ഹാർട്ട് ബീറ്റ് റീഡ് ചെയ്യാനാണ്. ഇതിന്റെ ഇത് നമ്മുടെ കുട്ടേട്ടന്റെ ബ്രെയിനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാ ഉള്ളി ഇതെല്ലാം അടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പൊ റീന ബഷീറിന്റെ കാര്യങ്ങളെല്ലാം പറയൂന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോ മുതലുള്ളത് മണി 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 പോലെ പറയും.